ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ വന്നിട്ടുള്ളത് ചെറിയ ഒരു ഇഫ്താർ വ്ളോഗ് ആയിട്ടാണ്. അതിൻ്റെ ഇടയിൽ വന്ന കേക്ക് ഓർഡേഴ്സിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കോവിഡ് ടെസ്റ്റ് ചെയ്ത്, അപ്പോൾ അത് നെഗറ്റീവാണ് പോസിറ്റീവാണെന്നൊന്നും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് ഒന്ന് കണ്ടോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ പേരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. നമ്മുടെ ഫസ്റ്റ് തന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെക്കുന്നുണ്ട്. ഇതെന്തിനാന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കസ്റ്റഡി ഞാൻ കുറേ ആയി ഉണ്ടാക്കിയിട്ട്, കുറേ കൊല്ലമായി ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ച് കസ്റ്റഡി ഉണ്ടാക്കാന്ന്. അപ്പോൾ ഞാൻ കുറേ ഫ്രൂട്ട്സ് ഒന്നും എടുക്കുന്നില്ല. കുറച്ച് വെള്ളമുന്തിരിയും പിന്നെ ഒരു ചെറിയ അനാറും പിന്നെ ആപ്പിളും എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോ 4-5 ദിവസം അപ്ലോഡ് ചെയ്യാത്തത് കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് നല്ല പനിയുണ്ടായിന്. പനി അധികമായിട്ട് ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിക്കുമ്പോൾ ടെമ്പറേച്ചർ 100 ഡിഗ്രി ഉണ്ടായിന്. അങ്ങനെ ഡോക്ടർ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ്. 5 ദിവസം പറ്റി കോവിഡ് ടെസ്റ്റ് ചെയ്ത്, അല്ലാതെ നെഗറ്റീവ് ആണ് റിസൾട്ട്. എന്നാലും ഇപ്പോഴും പനി ഫുള്ളായിട്ട് പോയിട്ടൊന്നുമില്ല. എന്താ പറയുക, നല്ല ക്ഷീണമുണ്ട്, നല്ല ടയർഡാണ്. എന്താ പറയുക, ഞാൻ കുറേ ദിവസമായി നോമ്പിൻ്റെ അപ്പോന്നെ ഉണ്ടാക്കാത്തത്. പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോ ഞാൻ എടുത്തത് ഈ പനി വരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പാണ്. പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ പനി വന്നിട്ട് തല പൊന്തുന്നുണ്ടായിച്ചാൽ കടുത്തത്തിൽ തന്നെ ആയി. എണീക്കാനും കഴിയുന്നുണ്ടായിച്ചാൽ, തിന്നാനും കഴിയുന്നുണ്ടായിച്ചാൽ, അങ്ങനത്തെ ഒരു അവസ്ഥയിലുണ്ടായത്. ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൊറോണയെ പറ്റിയാൽ വന്നാന്ന്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ലേ, അതുകൊണ്ട് നല്ല പേടിച്ചിട്ടുണ്ടായിനി. ഇതിപ്പോൾ ഞാൻ കസ്റ്റഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാല് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുത്ത്, പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടിയിൽ കുറച്ച് പാലിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കട്ടായിട്ട് ഉണ്ടാവും. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ടൊന്നും ഇല്ലാണ്ട് കിട്ടും. അഞ്ചിത് കണ്ടിന്യൂസ് ആയിട്ട് നൽകി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോഴാ ഇങ്ങനൊരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ ഈ ബബിൾസ് എല്ലാം ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക, എന്നിട്ട് ചൂടാറാൻ വേണ്ടിട്ട് വെക്കാം. അത് ആ സമയത്ത് ഞാൻ കുറച്ച് മസാല ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ്റെ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ കസ്റ്റേർഡിൻ്റെ മിക്സിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊരു ബൗളിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സ് ഇട്ടുകൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഇത് നമ്മൾ ഫ്രൂട്ട്സിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട സമയത്ത് കുറച്ചായിട്ട് എടുത്തിട്ട് ഒരു ബൗളിൽ കുറച്ച് ഈയൊരു നമ്മളെ കസ്റ്റേർഡിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കഴിക്കുകയും ചെയ്യാം. എന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തിട്ടാലും മതി. 1 സ്പൂണുണ്ട്, നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. കസ്റ്റേർഡിൻ്റെ എല്ലാം പണി കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയ മസാല ബ്രെഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫിൽ ചെയ്തൊക്കെയായി. സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് കിട്ടാൻ ഉണ്ടാക്കുന്ന, ഈസിയാണ്, വലിയ പണിയൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിന് മുമ്പേ ഒരു പെട്ടിയപ്പം നിറഞ്ഞ് ഒരു അപ്പം ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അതിൽ ഞാൻ മയണീസ് ഇട്ടിട്ടുണ്ടായിന്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും, എനിക്ക് ഒരു പാക്കേജ് ബ്രെഡിൽ നമ്മളെ മുകളിലത്തെ ബ്രെഡും താഴത്തെ ബ്രെഡും ഒഴിച്ചിട്ട് ബാക്കി എല്ലാം ആവശ്യമായിട്ട് വന്നതിന് കറക്റ്റ് മസാലയും ബ്രെഡും കറക്റ്റായിട്ടുണ്ടായിനി. ഇനി വലിയ പണിയൊന്നുമില്ല. ഈ ബ്രെഡ് ടോസ്റ്ററിൽ ഇട്ടിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടോസ്റ്റർ കുറേ കൊല്ലത്തെ പഴക്കമുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറംഭാഗമെല്ലാം പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 2-3 മിനിറ്റ് മാത്രം വെച്ചത്. അപ്പോഴത്തേക്കും 2 സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള ബ്രെഡെല്ലാം നമുക്ക് എന്നെ ചെയ്തെടുക്കാം. അങ്ങനെ കസ്റ്റേർഡെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇതിപ്പോഴാണ് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി, ഷമാം ജ്യൂസ്. അങ്ങനെ നമ്മൾ നോമ്പ് തുറയെല്ലാം കഴിഞ്ഞ്, അപ്പോൾ ഈയൊരു സംഭവമെല്ലാം റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം രാത്രി തന്നെ സ്പഞ്ച് ഉണ്ടാക്കി ഫ്രോസ്റ്റിങ്ങും ചെയ്ത്, പിന്നെ പിറ്റേത്തെ ദിവസം കൊടുക്കുന്ന ആ ഒരു ടൈമിൽ രാവിലെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലത്. പിന്നെ സാധാരണ പോലെയെല്ലാം നോമ്പിൻ്റെ സമയത്ത് നമുക്ക് ഓർഡർ കുറവ് തന്നെയാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് ഞാൻ സാധനമൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിട്ടാ, എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ എനിക്ക് ഈ കേക്ക് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക 1/2 കിലോൻ്റെ കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തിച്ചാൽ ഒന്നാമത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു 1/2 കെജിൻ്റെ കേക്കെല്ലാം ചെയ്ത് എനിക്ക് നമ്മളെ ക്രീം ഫ്രിഡ്ജിൽ കുറേ കാലം നമുക്ക് വെക്കാൻ കഴിയില്ല. പിന്നത്തെ ഓർഡർ എപ്പോൾ വരുന്നതെന്ന് അറിയാൻ കഴിയില്ല. അപ്പം അത് മോശമായിട്ട് പോകും. അപ്പോൾ അതെല്ലാം നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ 1/2 കെജിൻ്റെ ഒന്ന് ഓർഡർ എടുത്തിച്ചാൽ, പിന്നെ 2 ഓർഡർ ഞാൻ നോമ്പ് നോക്കിയ ആ ഒരു ക്ഷണത്തിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ട് അതുകൊണ്ട് ഞാൻ ക്യാൻസലാക്കി. പിന്നെ
ഇത് പിന്നെ 1 kg ആയതുകൊണ്ടും പിന്നെ ഞങ്ങൾക്ക് ഒരു ഓർഡർ വന്നിട്ടുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ക്രീം വാങ്ങിയിട്ടുണ്ടെങ്കിൽ 2 കേക്ക് ചെയ്യാമല്ലോ. അങ്ങനെയാണ് ഈ ഒരു ഓർഡർ എടുത്ത്. ഈ ഒരു കേക്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞപാട് ഞങ്ങൾക്ക് നട്ടി ബബിൾ കേക്ക് ചെയ്യാണ്ടായിനി. അങ്ങനെ ആ ഒരു കേക്കും ചെയ്ത് അങ്ങനെ ഇതോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര എന്നിട്ട് ഇല്ലത് ഇന്നത്തെ വ്ളോഗ്. ഈ ഒരു വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ പേരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത്തെ കേക്ക് ഡെലിവർ ചെയ്യാൻ പോലായി. താങ്ക് യു ഫോർ വാച്ചിങ്.